നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കേന്ദ്ര സർക്കാരിനും കേന്ദ്ര ഏജൻസികൾക്കും ബജറ്റിൽ വിമർശനം. സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിപ്പിച്ചത് കേന്ദ്ര നടപടികളെ തുടർന്ന് എന്ന് ബജറ്റിൽ കുറ്റപ്പെടുത്തൽ. കിഫ്ബിയെ തകർക്കാൻ ശ്രമിക്കുന്നു, സി എ ജി റിപ്പോർട്ട് അതിന് ഉദാഹരണം. കേന്ദ്ര സർക്കാരിന്റേത് തെറ്റായ നയം. നയക് പ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സ്വീകരിച്ച നിലപാട് ബജറ്റിലും ആവർത്തിച്ച് ഇടത് സർക്കാരിന്റെ അവസാന ബജറ്റ്. ബജറ്റിൽ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര ഏജൻസികളെയും രൂക്ഷമായ മന്ത്രി തോമസ് ഐസക് വിമർശിച്ചത്. കേന്ദ്രം സ്വീകരിച്ച പല നടപടികളും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. കിഫ്ബിക്കെതിരായ നീക്കങ്ങളും മന്ത്രി എടുത്തു പറഞ്ഞു. കിഫ്ബിയെ തകർക്കാൻ ഫിനാൻസ് റിപ്പോർട്ടിലൂടെ ശ്രമമെന്നും ധനമന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 1000 കോടി അധികമായി അനുവദിക്കും. 15000 കോടിയുടെ കിഫ്ബി പദ്ധതികൾ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ തന്നെ പൂർത്തിയാക്കും. സംസ്ഥാനത്തിന്റെ ഭാഗം കേൾക്കാതെ സി എ ജി കിഫ്ബിയെ വിമർശിച്ചു. കിഫ്ബിയെ കുറിച്ചുള്ള റിപ്പോർട്ട് സഭയിൽ വെക്കും മുൻപേ വിമർശനം ആവർത്തിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഉത്തേജക പാക്കേജിന് ബജറ്റിൽ നിന്ന് യഥാർത്ഥത്തിൽ അധിക ചെലവ് ദേശീയ വരുമാനത്തിന്റെ 2% വരൂ. ആരോഗ്യമേഖലയിൽ പോലും കേന്ദ്ര സർക്കാർ ചെലവുകൾ ഗണ്യമായി ഉയർത്തിയില്ല. ഇത്തരമൊരു നയം മൂലം ലോകത്തിലെ ഏറ്റവും രൂക്ഷമായ സാമ്പത്തിക മാന്ദ്യം ഗ്രഹിച്ച രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യ. ഈ വർഷത്തെ ആദ്യപാദത്തിൽ ആഗോള ഉൽപാദനം 10% ഇടിഞ്ഞപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഉൽപാദനം 25% ഇടിഞ്ഞത്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണ് ഇതിന് കാരണമെന്നും ധനമന്ത്രി പറഞ്ഞു വെച്ചു. കേന്ദ്ര സർക്കാരിന്റെ നിലപാട് സംസ്ഥാനങ്ങളെയും പ്രതിസന്ധിയിലാക്കി. രാജ്യത്ത് മൊത്തം സർക്കാർ ചെലവിന്റെ 60% സംസ്ഥാന സർക്കാരുകൾ വഴിയാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വരുമാനം കോവിഡ് പ്രതിസന്ധിയിൽ 1/3 കുറഞ്ഞു. കേന്ദ്ര സർക്കാർ ജി എസ് ടി നഷ്ടപരിഹാര തുക വെച്ച് താമസിപ്പിക്കുകയും ചെയ്തു. പൂർണ്ണമായും നൽകാൻ ഇപ്പോഴും കേന്ദ്രം തയ്യാറായിട്ടില്ല. വായ്പ എടുക്കുന്നതിൽ കർക്കശമായ നിലപാട് മൂലം ഒരു സംസ്ഥാനത്തിനും ഇത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനായില്ല. ഇതൊക്കെ സംസ്ഥാനത്തിന്റെ പ്രതിസന്ധിയെ രൂക്ഷമാക്കിയതായി ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. കിഫ്ബിക്കെതിരായി സംഘടിത നീക്കങ്ങൾ ചില നിക്ഷിപ്ത കേന്ദ്രങ്ങൾ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് 2019-20 ഫിനാൻസ് അക്കൗണ്ട് റിപ്പോർട്ട് നിയമത്തെ ഭരണഘടനാ വിരുദ്ധമെന്ന് വിശേഷിപ്പിച്ചത്. ട്രഷറി സേവിംഗ്സ് ബാങ്കിനെതിരെയും ഇതേ കോണുകളിൽ നിന്ന് നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും ഇതിനെയെല്ലാം നാം ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് എന്നും ധനമന്ത്രി പറഞ്ഞു. 5 കൊല്ലം കൊണ്ട് 20 ലക്ഷം പേർക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ തൊഴിൽ ലഭ്യമാക്കുന്ന വിപുലമായ പദ്ധതിയും ധനമന്ത്രി പ്രഖ്യാപിച്ചു. വരുന്ന സാമ്പത്തിക വർഷത്തിൽ 3 ലക്ഷം പേർക്ക് തൊഴിൽ ലഭ്യമാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. 2021 ഫെബ്രുവരി മുതൽ പദ്ധതിക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കും. കോവിഡുമായി ബന്ധപ്പെട്ട അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തും. ഈ പദ്ധതിയുടെ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് 22 രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ പങ്കെടുക്കുന്ന വെബിനാർ 23-ന് നടക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ.